ഇസ്രായേലിനെ തകർക്കാൻ ഉദ്ദേശിച്ച് മിസൈൽ ആക്രമണം നടത്തിയിട്ടും അവിടെയും നാണം കെട്ടിരിക്കുകയാണ് ഇറാൻ. മൊസാദിനെ ഉദ്ദേശം വച്ചാണ് പ്രധാനമായും അവർ മിസൈൽ അയച്ചത്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ അയച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ടെൽ അവീവിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രദേശത്ത് വൻ ഗർത്തം രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്ത് നിന്നും 3 മീറ്റർ അകലെയാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നീക്കവും പാളിയിരിക്കുകയാണ്. ഇറാന് എല്ലാ അർത്ഥത്തിലും പാളിയ അവസ്ഥ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലാണ്. ഇവിടെ ഇരുന്നാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ഇത് ഇറാന് നാണക്കേടാവുകയാണ്. ഒപ്പം നൽകുന്നത് ഭീതിയും. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇറാന്റെ കാര്യം തീരും. ഏതായാലും ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള ലൈസൻസ് അവർ തന്നെ ഇസ്രായേലിന് നൽകി. ഇതൊരു മണ്ടത്തരമായിരുന്നുവെന്ന് ഇറാനെ ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. മൊസാദിനെ തീർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരത്തിൽ മിസൈലുകൾ അയച്ചത്. എന്നാൽ ഒന്നും തന്നെ മൊസാദ് കേന്ദ്രങ്ങളിൽ എത്തിയിട്ടില്ല. ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച മണ്ടത്തരം ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കും. ഇനി ഇറാനികൾക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങാനാകില്ല. ഏത് സമയത്തും ഇസ്രായേലിന്റെയും സുഹൃത്തുക്കളുടെയും മിസൈലുകൾ ഇറാന്റെ ഉറക്കം കെടുത്താനെത്തും. അങ്ങനെ തെറ്റായ തീരുമാനം എടുക്കുക വഴി ഇറാനികളുടെ സമാധാനത്തോടെയുള്ള ഉറക്കവും നഷ്ടമായി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു കഴിഞ്ഞു. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു. അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനു പിന്നാലെ ഇസ്രായേൽ മിസൈൽ ആക്രമണം തിരിച്ചും നടത്തി. ബെയ്റൂട്ടിൽ ഇപ്പോൾ ബോംബ് വർഷമാണ് നടക്കുന്നത്. ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ആക്രമണ പദ്ധതി അമ്പെ പാളിപ്പോയി. ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രള്ളയെ ഇസ്രായേൽ വധിച്ചതിനുള്ള പ്രതികാരമായിരുന്നു. ആദ്യം ഹമാസിന്റെയും പിന്നാലെ ഹിസ്ബുള്ളയുടെയും തലവന്മാർ കൊല്ലപ്പെട്ടതോടെ ശ്രദ്ധയാത്രയും ഇറാൻ നേതൃത്വത്തിലേക്ക് മാറി. ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതോടെ ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യമിടാനുള്ള സാധ്യതയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 85-കാരനായ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി 1989 മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ്. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഖമേനി. മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുന്നു. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലെബനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഖമേനിയുടെ എക്സ് അക്കൗണ്ട് കുറിച്ചത്. ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ന്യൂ ഓർഡർ ഓപ്പറേഷനെ തുടർന്ന് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇസ്രായേൽ സേന തലങ്ങും വിലങ്ങും പായുകയാണ്. ഏത് തുരങ്കത്തിൽ ഒളിച്ചാലും ഖമേനിയെ തീർക്കും എന്ന് ഉറപ്പിച്ചാണ് ഇസ്രായേലിന്റെ നീക്കം.